രണ്ട് കേടിലൊരു മീനാണ് ഇതുണ്ടോ. ഇത് ഒരു ആഴ്ച സുന്ദരമായിട്ട് നമുക്ക് ഒരു ഫാമിലിക്ക് കഴിയാൻ പറ്റും, രണ്ട് കേടേ ഉള്ളൂ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. കുവൈറ്റിൽ വന്നിട്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ അൽക്കുത്ത് മാളിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫിഷ് മാർക്കറ്റിൽ ഒന്ന് കയറി, അവിടെ കുറേ മലയാളി സുഹൃത്തുക്കൾ മീൻ വിൽക്കുന്നുണ്ട്. അവരെന്നോട് പറഞ്ഞു, നമ്മളിവിടെ കുറേ മലയാളികളല്ലേ, നിങ്ങൾ എത്രയോ മീൻ കൂടുതൽ വില കൊടുത്തിട്ട് മീൻ പുറത്തുനിന്ന് മേടിക്കുന്നുണ്ട്, ഇവിടെ വളരെ വില കുറവിന് കിട്ടുന്നു. ഞാൻ പോയി നോക്കി, എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, നല്ല കിടില വില കുറവിനാണ് അവർ മീൻ കൊടുക്കുന്നത്. നല്ല മീൻ പുന്നാര മീൻ, പേര് പൈജാസ് എന്നാണ്. മലപ്പുറം പരപ്പനങ്ങാടി വറ്റുണ്ട് ഒരു ദിനാറ്, തന്നാടി വറ്റ ഒരു ദിനാറ്, കിലോ 1.5 കെ ജി. ഇത് വില കുറവാണ്, ഇപ്പം മെയിൻ ഇട്ടാണ്. ഇത് ഓഫർ പ്രൈസ് ആണോ? കിലോ 1.5 കെ ജി ഉള്ളൂ. ഓഫർ എന്ന് പറയുന്നത് എത്ര കിലോ ഉണ്ട്? 6 കിലോ ഉണ്ട്. കുവൈത്തിൽ എവിടെയും നമ്മളെ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഫിഷിൻ്റെ. ലോ ബഡ്ജറ്റിൽ കഴിയുന്ന ഏതൊരു ഫാമിലിക്കും വളരെ നിസ്സാര പൈസക്ക് നമുക്ക് മലയാളീസിൻ്റെ ഏരിയ. അപ്പോൾ നമ്മളെ കേരള മലയാളീസ് കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരും, മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത്. ഈ മോളുടെ പാട്ടും ഫിഷ് മാർക്കറ്റിലെ വിശേഷങ്ങളും മീനിൻ്റെ വിലകളും മറ്റും അറിയുന്നതിന് മുൻപ് അൽക്കുത്ത് മാളിൻ്റെ വർണ്ണവിസ്മയങ്ങൾ ഒന്ന് കാണാം. കുവൈറ്റിലെ തന്നെ മികച്ച മാളുകളിലൊന്നാണ് അൽക്കുത്ത് മാള്. മാളിൻ്റെ മുൻവശത്ത് തന്നെ കാണുന്ന നിരവധി നിലകളിലായി നിലകൊള്ളുന്ന ഈ ഹോട്ടലാണ് കുവൈറ്റ് സന്ദർശിക്കുന്ന സെലിബ്രിറ്റികൾ താമസിക്കുവാൻ തിരഞ്ഞെടുക്കാറ്. അതുകൊണ്ട് തന്നെ കുവൈറ്റിലെ ഒട്ടുമിക്ക ബാങ്കുകളുടെയും ശാഖകൾ ഈ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാളിനകത്തേക്ക് കടന്നാൽ പിന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണ കാഴ്ചകളാണ് ചുറ്റിലും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തുള്ള സകല ബ്രാൻഡഡ് കമ്പനികളുടെയും ഷോപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഹോട്ടൽ സമുച്ചയത്തിൽ നിന്നും റോഡ് ക്രോസ് ചെയ്ത് ഒരു ഓവർബ്രിഡ്ജ് വഴിയാണ് മാർക്കറ്റ് ഏരിയയിലേക്ക് കടക്കുന്നത്. ഈ ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ പുറം കാഴ്ചകൾ നന്നായി ആസ്വദിക്കാനാകും. മാർക്കറ്റ് ബിൽഡിംഗ് കടലിനോട് ചേർന്നാണ് പണികഴിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കടലിൻ്റെ ഭംഗിയും ആവോളം ആസ്വദിക്കാം. മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണിവ. ഇനി മീൻ്റെ വിശേഷങ്ങൾ കാണാം. ഞാൻ ഇവിടെ ഫായിൽ ഫിഷ് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു മലയാളി സുഹൃത്തിനൊരു പരിചയപ്പെട്ട് പുള്ളി ഇതിൻ്റെ വിലകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. പറഞ്ഞു കേട്ടോ, എന്താ പേര്? നമസ്കാരം. എന്തല്ലാ, നമ്മളെ പേര് പൈജാസ് എന്നാണ്. മലപ്പുറം പരപ്പനങ്ങാടി. ഇവിടെ എത്ര നാളായി? ഇവിടെ 4-5 വർഷമായി ഫിഷ് മാർക്കറ്റിൽ. ഇവിടെ എല്ലാ മീനും വില കുറവാണ്. ഇന്ന് ഇവിടെ 500 ഉണ്ട്, 2 ദിനാറുള്ളൂ. ഏതാ അമൂറ്? അമൂറുക, ചെറുതാണല്ലോ. ചെറിയ അമൂറ്. പിന്നെ ഷേരി ഉണ്ട്, കാളാഞ്ചി എന്ന് പറയും. ഷേരി ഷേരി ഫ്രഷ് ഷേരി ഉണ്ട്, വില കുറവാണ്. 1.5 നാറ്. നെയ്വറ്റുണ്ട്, 1.5 നാറ്. സാധാ വറ്റുണ്ട്, 1 ദിനാറ്. കണ്ണാടി വറ്റ 1 ദിനാറ്. ഉമ്മീനുണ്ട്, 1.5. അയക്കോറുണ്ട്, അയക്കോറ നെയ്മീൻ എന്ന് പറയും. അയക്കോറ നെയ്മീൻ എന്നൊക്കെ പറയും. ഇത് സ്രാവ് അല്ലേ? സ്രാവ്, അടിപൊളി പാൽ സ്രാവാണ്. 1 ദിനാറുള്ളൂ, 1 ദിനാറ്. പിന്നെ എന്നിട്ട് ഇതിനെ പ്രതക്കുള്ളത് കൂന്തള കണവാന്ന് പറയും. കണവ കൂന്തള തരണ്ടി മീനൊന്ന് പരിചയപ്പെടുത്തി. മജീബ് എവിടെയാ നാട്ടില്? വട്ടാമ്പി. അപ്പോൾ കുറേ നാളായില്ലേ? 2-3 വർഷം. പറഞ്ഞതിൻ്റെ മീൻ്റെ വിലയൊക്കെ ഒന്ന് പറഞ്ഞു. കുറേ മീൻ പരിചയപ്പെടുത്തി. വില കുറവല്ല, നെയ്മീൻ ഉണ്ട്, 2 കെ ജി ഉള്ളൂ. കുവൈത്തിൻ്റെ നെയ്മീൻ, നോയ്ബി,
ഇതൊരു അറബി ഫിഷാണ്, ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റിയ മീനാണ്. പിന്നെ വറ്റയുണ്ട്, നെയ്വറ്റ, പുന്നാര മീൻ. പറഞ്ഞു പറഞ്ഞു വീഡിയോ പറഞ്ഞു വറ്റ, അത് വറ്റ, നെയ് വറ്റ. പറഞ്ഞു വെള്ളച്ചൂര നമ്മൾ കുവൈത്താണ്, ഇത് ഓഫർ പ്രൈസ് ആണോ? ഇതിൽ ഒന്നര കേടുള്ളൂ. പിന്നെ സാധാ ചൂര ഉണ്ട്, ഒരു കേടുള്ളൂ. ഓഫർ എന്ന് പറയുന്നത് എത്ര കിലോ ഉണ്ട് കേട്ടോ? ആറ് കിലോ ഉണ്ട്. ആറ് കിലോ, ആറ് കിലോ എത്ര? ആറ് കിലോ ഒരു ഒമ്പത് കേടി വരും. ഒമ്പത് കേടി ഒരു ഫാമിലിക്ക് ഒരാഴ്ച കഴിയാം അല്ലേ? നെയ് വറ്റ വറ്റ അതിനെത്രയാ? ഒന്നര കേടി ഒക്കെയാണ്. ഷോപ്പ് നമ്പർ 71 ആണ്. നല്ല ഓഫറിൽ നമുക്ക് ചെയ്തുതരാൻ ഷോപ്പിൽ വരുമല്ലേ? ഓക്കെ, എല്ലാവരും പറയാം. കവറിയാ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. എന്നെ പിടിക്കേണ്ടത് മതി. എൻ്റെ പേര് ഹർഷ. ഹർഷ ആണ്. ഞാൻ അൽക്കൂത്തിലാണ്. 92 ഷോപ്പ് നമ്പർ. നമ്പർ 92 ആണ്. അപ്പോൾ എങ്ങനെയാ വില കുറവാണോ? ഇവിടെ വില കുറവെന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രഷ് ഡെയിലി വരുന്ന ഫ്രഷ് മീനാണ്. ഡെയിലി കൊടുത്ത് സെയിൽ ചെയ്യുന്നത്. നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടിയില്ല. ബോട്ടിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന നമ്മൾ വിൽക്കുന്നു. നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന എല്ലാ ഐറ്റം ഫ്രഷ് മീനും കിട്ടുന്ന. പിന്നെ നമുക്ക് പുറമേയുള്ള ഉപ്പില്ലാത്ത നിർത്തി സൗദി മീൻ, ഇന്ത്യൻ മീൻ ഒക്കെ ഇവിടെ അവൈലബിളാണ്. നമ്മളെല്ലാം സെയിൽ വിൽക്കുന്നത് ഓർഡർ അനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഡെലിവറി ഉണ്ട്, ഫ്രീ ഡെലിവറി ആണ്. എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നതാണ്. ഷോപ്പുകൾ എല്ലാവർക്കും, മലയാളികൾക്കൊക്കെ ധൈര്യമായിട്ട് വന്ന് മേടിക്കാം. വീട്ടിൽ എവിടെയും നമ്മളെ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഫിഷിൻ്റെ. ഇത് എന്താ പറയുക, ഇത് പോലും നമുക്ക് വീട്ടിലെ ഒരുപാട് ആളുകൾ കാണും. അതായത് നമ്മൾ കടലിൽ നിന്ന് വന്ന് വലിയ അന്ന് തന്നെ അല്ലേ? ആ, നമ്മളെ വെച്ചിരിക്കുന്നതല്ല, നമ്മൾ കൊണ്ടുവരുന്ന ഇനി 4 മണിക്കായാലും ഫ്രഷ് എപ്പോഴാണ് വരുന്ന ആ സമയത്ത് നമ്മളിവിടെ വെച്ച് സെയിൽ ചെയ്യുന്നതാണ്. നമ്മൾ ഏത് വലുതായാലും കിംഗ്ഫിഷ്, മോര, മറ്റ, പിന്നെ നമ്മൾ പറയുന്ന പുറത്തത് മീനാണ് സൗദിൻ്റെ ഈ ചൂര വരുന്നത്. ചൂര നമ്മളത് വെള്ളച്ചൂരയുണ്ട്, കേരാന്ന് പറയും. ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ എല്ലാം കുവൈത്തിന് വരുന്നുണ്ട് വലുത്. നമ്മളെല്ലാ എല്ലാ ഐറ്റം മീന് നമ്മളിവിടെ കൊടുത്തു വിടുന്നുണ്ട്. ശീലാവ് എന്ത് വിലയുണ്ടോ? ഇന്ന് പിടിച്ച സാധനം, ഇന്ന് പിടിച്ച സാധനം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് 2 കടി അല്ലേ? 2 കടി ഒരു ഫാമിലിക്ക് ഒരാഴ്ച കഴിയാനായിട്ട് വളരെ നിസ്സാര പൈസ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാളി സുഹൃത്തുക്കൊണ്ട് ഇവരടുത്ത് പറഞ്ഞാലും ഒരു കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വന്ന് ഇവിടെ ഓർഡർ ചെയ്യുക. എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആണ്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ കൂടെ സെക്യൂരിറ്റി തന്നെ ബ്ലോക്ക് ചെയ്ത്. പക്ഷേ ഇവർ വിളിച്ചിട്ട് ഷോട്ട് ചെയ്യാൻ മോദ അല്ലേ? ഓക്കെ, ഈ മീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് എത്രയാടാ? 2 കേടിലൊരു മീനാണ് ഇതുണ്ടോ? ഇത് ഒരു ആഴ്ച സുന്ദരമായിട്ട് നമുക്കൊരു ഫാമിലിക്ക് കഴിയാൻ പറ്റും. 2 കേടി ഉള്ളൂ. ചേട്ടൻ ഒന്ന് പരിചയപ്പെട്ടു. ചേട്ടൻ പേരൊന്നും പറഞ്ഞു. നിങ്ങൾക്കുണ്ടോ ഇത് പോലത്തെ മീൻ? ഇത് 1 കേടി 1.5 കേടിക്ക് ഇവിടെ കിട്ടും. വളരെ ചീപ്പായിട്ട് കിട്ടും. നമുക്ക് ആരെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ എത്തിച്ചേരുന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ആർക്കും സിമ്പിളായിട്ട് ലോ ബഡ്ജറ്റിൽ കഴിയുന്ന ഏതൊരു ഫാമിലിക്കും വളരെ നിസ്സാര പൈസയ്ക്ക് നമുക്ക് ചിലവ് ബഡ്ജറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റും. മലയാളീസ് ഏരിയ ഒരു മിനിറ്റ് ചേട്ടൻ നിന്നോ, ഞാൻ ഇവിടുന്ന് കവർ ചെയ്യാം. പറഞ്ഞു, മലയാളീസിന്റെ ഏരിയ. അപ്പൊ നമ്മളെ കേരള മലയാളീസ് കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരും. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് എല്ലാ ഐറ്റം മീനുണ്ട്, മോദയുണ്ട്, മീനൊക്കെ ഉണ്ട്. അതായത് ഈ മാർക്കറ്റില്, ഈ മാർക്കറ്റില് നമ്മൾ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഏറ്റവും ലാസ്റ്റിലല്ലേ, ഏറ്റവും ബാക്കില്. നമ്മളെ അൽക്കൂത്തില് സീ സൈഡിന്റെ സൈഡിലുള്ള ഫിഷ് മാർക്കറ്റില് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ബാക്കിൽ വന്നു കഴിഞ്ഞാൽ മലയാളികളുടെ ഷോപ്പുകളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മീൻ വളരെ വില കുറച്ച് കിട്ടുന്നതാണ്.
ഇവിടെ ഓക്കെ ഇവിടെ ഇവിടെ പ്രത്യേകത ഓരോ ഷോപ്പിനും ഓരോ നമ്പർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഓരോരുത്തരും ചെയ്യുന്ന ഷോപ്പിൻ്റെ നമ്പറാണ് പറഞ്ഞത്. 71 അപ്പൊ എല്ലാവരും മറക്കണ്ട, നിങ്ങൾ വരുമ്പോ തീർച്ചയായിട്ടും ഫിഷ് മാർക്കറ്റിൽ വരാം. ഫിഷ് മാർക്കറ്റിൽ വരുമ്പോ ഏറ്റവും ബാക്കിലോട്ട് വരാം. ഏറ്റവും ബാക്കിൽ വരുമ്പോഴാണ് നമ്മൾ കുറെ മലയാളി സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവർ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, പൊട്ടയാണെങ്കിൽ പൊട്ടാന്ന് പറയും. നമുക്ക് പറ്റിയത് നമുക്ക് മേടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതൊരു മീൻ മാർക്കറ്റാണ്. നമ്മുടെ നാട്ടിലെ സ്വർണ്ണക്കടയേക്കാളും വൃത്തിയും വെടുപ്പുമാണ്. എന്തൊരു ഭംഗിയാണ്. അടുക്കും ചിട്ടയോടും കൂടിയാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ പിടിക്കുന്ന മീനാണ് ഇവിടെ കൊണ്ടു വിൽക്കുന്നത്. അതുകൊണ്ട് പഴകിയ മീനും ഉണ്ടാവില്ല. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ചെല്ലേണ്ടത് അത്ഭുതമാണ്ട് ഏറ്റവും പുറകിൽ ആണ് ഈ മലയാളി സുഹൃത്തുക്കൾ കച്ചവടം ചെയ്യുന്നത്. അവിടെ പോകണം. അവിടെ പോയിട്ട് നിങ്ങൾ മീൻ മേടിക്കാണ്, നിങ്ങൾക്ക് വില കുറവിന് നിങ്ങൾക്ക് മീൻ കിട്ടും, നല്ല മീൻ കിട്ടും. കടലിനോട് ചേർന്നുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ കടൽ കാണാനും ബോട്ടിങ്ങിനും മറ്റും സൗകര്യമുണ്ട്. ഇവിടെ മീൻ മാത്രമല്ല, കോഴി, പോത്ത്, ആട്, ഒട്ടകം തുടങ്ങിയ ഇറച്ചി ഇനങ്ങളും പച്ചക്കറിയും എല്ലാം കിട്ടും. കുവൈത്ത് മാൾ ഹൈ, യഹാ പേ ലോഗ് ആതേ ഹൈ, എൻജോയ് കർതേ ഹൈ, ഔർ യേ കുവൈത്ത് കാ KMTC ഹൈ. KMTC യഹാ പേ ഇന്ത്യ കാ ഔർ അദർ കൺട്രി കാ ചിപ് ആതാ ഹൈ, ഔർ യഹാ പേ ക്രൂഡ് ഓയിൽ വഗറ ഡൈവേർട്ട് കിയാ ജാതാ, വോ ലേകേ ജാതാ ഔർ യേ യഹാ. ഗൾഫ് നാടുകളുടെ ഭംഗി ഇതൊക്കെ തന്നെയാണ്. ഞാനിവിടെ വന്നു വീഡിയോ എടുക്കാനായിട്ട്. അൽക്കൂത്തിന്റെ വീഡിയോ ഒക്കെ എടുത്ത് കവർ ചെയ്ത് ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ഫാമിലി കണ്ടുപിട്ടി. ബേട്ടി അച്ഛാക്കിയ ഓക്കെ സാജു ഘൂമ കെ ബഹുത് ഖുശ് ഹുവാ മുജെ അച്ഛ ലഗാ കി മൈ ആജ് സിറ്റി ദേഖാ നഹീ തോ മൈ ഐസേ ഘൂം റഹാ ഹൂം മുജെ ബഹുത് അച്ഛ ലഗാ. ഓക്കെ യേ നാ ഹം കുവൈറ്റ് മേ കാം കർന പൂരാ 70% ആത്മീ ലോകവും കുവൈറ്റ് കാ അച്ഛ ജഗ അച്ഛ മാൾ പൂരാ നഹീ ദേഖാ കഭി കഭി ഹം ദേഖ്നേ കാ കാലി കാം കർക്കെ സാലറി ബനാകെ ഘർ മേ പേ ജഗ തോ ഫൈദാ കിയാ തോടാ തോടാ അപ്നേ കെ ലിയേ കെ വോ ഭീ ഖർച്ച കർനേ കാ ഐസാ വാലാ ജഗ ദേഖ്നേ കാ ഹം സെൽഫ് തോടാ എൻജോയ് കർനേ കാ. നമ്മളിങ്ങനെ കിടന്ന് കുറേ പണിയെടുത്തിട്ട് കുറേ പൈസ ഉണ്ടാക്കി നാട്ടിലേക്കൊക്കെ അയച്ചിട്ട് എന്ത് വിശേഷം. നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, നമ്മൾ നിൽക്കുമ്പോൾ തന്നെ, പണിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ട സ്ഥലങ്ങൾ കാണണം, ആസ്വദിക്കണം. ഇന്ന് എൻ്റെ ഈ സുഹൃത്ത് ഹിന്ദിക്കാരനാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അവൻ കുവൈറ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10-12 വർഷം, പക്ഷേ ഇതുപോലെയുള്ള മാളുകളോ ഇതൊന്നും അവൻ കണ്ടിട്ടില്ല. ഇന്ന് അവന് ഭയങ്കര സന്തോഷമായി എൻ്റെ കൂടെ വന്നിട്ട്. അവൻ ആ സന്തോഷമാണ് പങ്കുവെക്കുന്നത്. ഓക്കെ ബോലി ലാലസായ ബഡേ ഔർ ആപ്കോ ഔർ കുഛ് അലഗ് ദിഖാനേ കി കോശിശ് കരേ. ധന്യവാദ്.